വലൈക്കും സലാം. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഇപ്പോ യുവതലമുറയായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, പ്രായമായ ആൾക്കാരായിക്കോട്ടെ, ഒരു രാജ്യ സ്നേഹം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തോട് നമുക്ക് എത്ര സ്നേഹമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പേര് കേൾക്കുന്ന സമയത്ത് ഒരാളുടെ ഉള്ളിൽ എത്ര ഫീൽ ഉണ്ടോ, അതായത് എന്താണ് അയാളുടെ ഫീൽ. ഇപ്പൊ നമ്മുടെ ഇന്ത്യ, നമ്മളൊരു ഇന്ത്യക്കാരനാണെന്ന് പറയുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടാവും, അതിപ്പോ എത്ര മാത്രമാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ പുറത്ത് സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഇപ്പൊ പി ജി PhD ആയി പുറത്ത് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണ്. അങ്ങനെ ഞാൻ താല്പര്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യ എന്ന് പറയുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ, പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ ഫീൽ ഒന്നും വരുന്നില്ല. ഇപ്പോ മൊത്തത്തിൽ നമ്മുടെ രാജ്യത്ത് ഇത് ഒരു വ്യാപകമായി യുവതലമുറയായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, എല്ലാവർക്കും ഒരു തോട്ടാണ്, ആ തോട്ടിലേക്ക് മാറുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ രാജ്യം നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളാണെങ്കിൽ പോലും ഒരു ഫോർമാലിറ്റികളിലേക്ക് മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് അവിടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോ പ്രാദിനെ സംബന്ധിച്ച് പ്രാദിന എന്താണ് ആ ഒരു വിഷനിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്താണ്? ഞാൻ മനസ്സിലാക്കിയ വിഷയം, അതായത് നമ്മളിപ്പോ സ്വാതന്ത്ര്യം നേടിയിട്ടിപ്പോ ഒരു ഏകദേശം ഒരു 7 വർഷത്തിലേക്ക് കഴിയും, അതായത് 7 വർഷത്തിലധികം നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഒരു വിഷയം എന്താ വെച്ചാല് ക്രമാതീതമായി, അതായത് കൃത്യമായി ഇത് രാജ്യത്തോടുള്ള ഒരു വികാരം, ഇപ്പോഴത്തേക്ക് ഇമോഷൻ ഉണ്ട്, ഒരു രാജ്യം എന്റെ രാജ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷൻ ഉണ്ട്, അതൊക്കെ കുറഞ്ഞു വരികയാണ്. ഇപ്പൊ മോശം പറഞ്ഞു പുറത്തേക്ക് സെറ്റിൽ ആകാൻ ആഗ്രഹിക്കുന്നത്, അപ്പൊ നമ്മുടെ രാജ്യത്ത് മുഴുവനായി ഒഴിവാക്കിയിട്ട് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുക, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വികാരം കുട്ടികളുടെ അല്ലെങ്കിൽ ആരുടെ ആയിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, എങ്ങനെയാണ് ആ വികാരം കുട്ടികളിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് പണ്ടൊക്കെ നമ്മള് എന്താ പറയാ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ സ്വാതന്ത്ര്യമൊക്കെ നമ്മൾ നേടിയത്. ബ്രിട്ടീഷുകാരെ ഓടിച്ചിട്ട് നമ്മൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഇന്ത്യ എന്നൊരു കോൺസെപ്റ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോ അത് ക്രമാതീതമായി കുറഞ്ഞു കുറഞ്ഞ് തീരെ ഇല്ല എന്നുള്ളത്. ഞാൻ ഇപ്പൊ അടുത്ത്, അതായത് നമ്മുടെ ഏഷ്യാനെറ്റ് ആണോ, ഏഷ്യാനെറ്റ് ന്യൂസിലെ രണ്ടു പേർ നമ്മുടെ കോളേജിൽ പോയി ഇന്റർവ്യൂ എടുക്കുന്നവരാണ്. അവർ പോയിട്ട് എന്താ പറയാ, അവർ പോയിട്ട് ഇങ്ങനെ കുട്ടികളുടെ ഒരു പബ്ലിക് ഇന്റർവ്യൂ എടുക്കാണ്. അവർ ചോദിച്ചു, അവർ നേഴ്സിംഗ് കോളേജ്, നേഴ്സിംഗ് കോളേജ്. അപ്പൊ അവര് ചോദിക്കുകയാണ്, നിങ്ങൾ ഇവിടെ ഇന്ത്യയിൽ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അവരുടെ കൈവക്കാൻ പറഞ്ഞു. ഒരു കുട്ടി പോലും, അതായത് ഒരു എന്താ പറയാ ഒരു കുട്ടി വേണം, ഒരു കുട്ടി പോലും ഇന്ത്യയിൽ സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്നില്ല ആ കോളേജിൽ, ഒരു കോളേജിന് മാത്രം കാര്യമാണ്. അതേസമയം RJ മാത്രം കുട്ടിയാണ്, അവർ തിരിച്ചു വയ്ക്കാനും വീണ്ടും അവര് പറഞ്ഞു പുറത്തു പോയി സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നത്, മുഴുവൻ പേരും കൈവരുത്തുകയാണ്. അപ്പോ ഇത് എഡ്യൂക്കേഷന്റെ വിഷയം മാത്രമല്ല വരുന്നത്, നമ്മുടെ രാജ്യത്തോട് എന്താ പറയാ ഒരു പ്രത്യേകതരം ഒരു അർപ്പെന്ന് ഉപയോഗിക്കേണ്ടി വരും. കാരണം നമ്മുടെ രാജ്യത്തെ പൂർണ്ണമായും ഒഴിവാക്കണം, പുറത്തേക്ക് പെട്ടെന്ന് കടക്കണം, എന്നിട്ട് നമുക്ക് സ്വയം രക്ഷപ്പെടണം. വ്യക്തി താല്പര്യങ്ങളാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സമൂഹത്തിന്റെ ഒരു പ്രതിബദ്ധതയോ കൂറോ എന്താ പറയാ ഒരു ഇമ്പോർട്ടൻസ് ഇത്തരം കാര്യങ്ങൾക്ക് നൽകാതെ വ്യക്തി താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കുട്ടികൾ പുറത്തേക്ക് പോവുകയാണ്. അതൊരു വലിയ വിഷയമായിട്ടാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. സമൂഹത്തിൽ എന്റെ ഒരു ഇതിന്റെ ഒരു വിലന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമൂഹത്തിൽ നിന്ന് വിഭിന്നമായിരിക്കുന്നു ആൾക്കാർ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെടുത്ത് എന്റെ ജോബ്, എന്റെ പ്രൊഫഷൻ അങ്ങനത്തെ രീതിയിലേക്ക് മാറുന്നുണ്ട്. എന്നിരുന്നാലും ഈ രാജ്യസ്നേഹം കുറയുന്നുണ്ടോ എന്നുള്ളത് എനിക്കൊരു ഒരു ആശങ്കയുണ്ട്, നിങ്ങളോട് വിയോജിപ്പുണ്ട്. കാരണം എന്താ വെച്ചാല്, ഇപ്പോ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോഴും അഭിമാനമാണ്, പണ്ടും അഭിമാനമാണ് എന്നുള്ളതാണ്. അത് ഏതൊരു ഇന്ത്യക്കാരന്റെ മനസ്സിലുണ്ടാവുന്നതാണ്, ആ വികാരം കുറയില്ലാതെന്നാണ് അയാളോട് തോന്നുന്നില്ല. സച്ചിൻ ടെണ്ടുൽക്കർ ആരാധിക്കുന്നവർ പുറത്തുണ്ട്, എന്താ വെച്ചാൽ അവർ ഇന്ത്യയെ സ്നേഹിക്കുന്നവരല്ല, ഒരു മനുഷ്യരിലേക്ക് ചുരുക്കുന്ന ഒരു ഫാനിസത്തിന്റെ ഒരു. നമ്മളിവിടെ ഇപ്പൊ രാജ്യാനന്തര സ്നേഹത്തെ പറ്റി സംസാരിക്കുമ്പോൾ ആദ്യമായി സ്വതന്ത്രാനന്തര രാജ്യസ്നേഹത്തെ പറ്റി സംസാരിക്കുമ്പോൾ ആദ്യം സ്വതന്ത്ര കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രാജ്യസ്നേഹം കൂടി നമുക്ക് ചോദിക്കണം. ഇപ്പോ ഗാന്ധിജി ആയാലും ജവഹർലാൽ നെഹ്റു ആയാലും ഈ സ്വാതന്ത്ര്യ സമര സേന നേതൃത്വത്തിലുള്ള ആരായിക്കോട്ടെ, അപ്പൊ ഇവർക്ക് വേണമെങ്കിൽ ബ്രിട്ടീഷുകാരെ താല്പര്യത്തിന് അനുസരിച്ച് നിന്നാൽ ഇവർക്ക് വലിയ സ്ഥാനങ്ങൾ ലഭിച്ചേക്കാം, സാധ്യതയുള്ള ആളുകളാണ്. പക്ഷെ ഇപ്പൊ ഇവരാണെങ്കിൽ ഇവർക്ക് യാതൊരു സ്വാർത്ഥ താല്പര്യമില്ല, ഇവർക്ക് രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ സ്വതന്ത്രമായി കാണണം, രാജ്യം സ്വതന്ത്രമായി കാണണം ആഗ്രഹത്തോടു കൂടിയാണ് ഇവർ ചെയ്യുന്നത്. ഇവരെ രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പോ ഇവര് രാജ്യസ്നേഹം കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ തന്നെ ആയിരിക്കും നമ്മളുടെ രാജ്യത്തിന്റെ ഐക്യം, സമാധാനം, സന്തോഷം. നമ്മളെ രാജ്യം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ബ്രിട്ടീഷുകാർ പൂർണ്ണമായും ഇന്ത്യയെ വറ്റിച്ച് ഇന്ത്യയിലെ മുഴുവൻ സമ്പദ് വ്യവസ്ഥയും കവർന്നെടുത്തുകൊണ്ട് പോയതിന് ശേഷം ഏറ്റവും വലിയ പ്രതിസന്ധി ആയിരുന്നു എങ്ങനെ ഇന്ത്യയിലെ എക്കണോമിക് ഡെവലപ്മെന്റ് തിരിച്ചു കൊണ്ടുവരുന്നത്. അവിടുന്ന് ഇപ്പോൾ ജവഹർലാൽ ആദ്യ പ്രഥമ പ്രധാനമന്ത്രി ആയതിനു ശേഷം അതിന്റെ പ്രയോഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് വിജയത്തിലെത്തിച്ചു. അപ്പോ അങ്ങനത്തെ ഒരു
സിസ്റ്റത്തിൽ നിന്നും പിന്നീട് ഇപ്പത്തെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കി കൊടുക്കണം, രാജ്യം സ്വതന്ത്രമായിട്ട് ആദ്യ ഒരു പതിച്ചാണ്ട് അല്ലെങ്കിൽ ഒരു 10 വർഷത്തെ കാലയളവിലൊന്നും ഉണ്ടാവില്ല ജനങ്ങൾക്ക് രാജ്യത്തോട്. കാരണം അവര് ഫൈറ്റ് ചെയ്ത് നേടിയതാണ്. പക്ഷെ ഇപ്പത്തെ ആളുകൾക്ക് അങ്ങനെ നമ്മൾ ഫൈറ്റ് ചെയ്ത് നേടിയതാണ് ഈ സ്വാതന്ത്ര്യം എന്നുള്ളൊരു ബോധമൊന്നുമില്ല. ഇവര് വീണ്ടും വിദേശ രാജ്യങ്ങളിൽ ചെന്നിട്ട് അടിമകളാവാൻ ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞത് എഡ്യൂക്കേഷൻ. പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരു മൈഗ്രേഷൻ സംഭവിക്കുന്നത്, അതിനൊരു റീസൺ ഉണ്ടാവും. വെറുതെ ഇപ്പൊ അവിടെ പോകാൻ താല്പര്യപ്പെടില്ല, പക്ഷെ അതിനൊരു റീസൺ ഉണ്ട്. അതെന്തായാലും അതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. സ്വാഭാവികമായിട്ടും ഇപ്പൊ പുറത്തു പോകണം ആഗ്രഹിക്കണമെങ്കിൽ അവിടുത്തെ എന്ത് ഇന്ത്യക്കാൾ എന്താണ് മുന്നിൽ ലഭിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അതിന്റെ മറുപടി ആയിട്ട് പറയാനുള്ളത് പുറത്ത് എന്ത് ലഭിക്കുന്നു എന്നുള്ളതിനപ്പുറം ഇന്ത്യയിൽ എന്ത് ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ CUET എക്സാം എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒരു എക്സാം വെച്ചു. അത് മാത്രമല്ലാതെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പുതുതായി നിർമ്മിക്കാൻ പറ്റും. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കോക്കൺ യൂണിവേഴ്സിറ്റി ആയിട്ട് കേരള ശ്രീനാരായണ. പക്ഷെ ഇതുവരെ നമ്മളവിടെ അപ്പോൾ ആയിട്ടുള്ള കുറെ യൂണിവേഴ്സിറ്റികളുണ്ട്. അതായത് ജെ എൻ യു ആയാലും മൗലാന കോളേജ് ആയാലും അങ്ങനത്തെ കോളേജുകൾക്കൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് കുറെ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ നിന്ന് പണം വാരുക എന്നുള്ള ഒരു തന്ത്രത്തിലേക്ക് ഭരണം മാറുന്നുണ്ട്. പക്ഷേ ഒരു കോളേജിലേക്ക് ഇപ്പോ ഓക്സ്ഫോർഡ് UK എടുക്കാണെങ്കിൽ ഓക്സ്ഫോർഡ് കാമ്പ്രിഡ്ജ് അവര് അവരുടെ കോളേജിലേക്കുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളും കൊടുത്ത് ആ ഒരു യൂണിവേഴ്സിറ്റി സെറ്റപ്പ് ആക്കും. അപ്പോ അവിടെയുള്ള എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി വർദ്ധിക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ഇന്ത്യ ലോകത്ത് 33-ാമത്തെ റാങ്കിലാണ്. അത് ഇന്ത്യയുടെ മേലെ മറ്റു 32 രാജ്യങ്ങളുണ്ട്. അതേപോലെ ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലെ 2022 കണക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെൻസസ് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ 7.76 ലക്ഷം ആളുകളാണ് എന്ത് ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നത്. പിന്നെ ഇപ്പൊ നേരത്തെ നേഴ്സ് കോളേജിനെ പറ്റി പറയാം. ഇപ്പൊ നേഴ്സിന്റെ വിഷയം പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മുടെ ഇന്ത്യൻ രാജ്യത്ത് നേഴ്സുമാരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അവർക്ക് അത്ര പോലും ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത പോലെ തോന്നാറുണ്ട്. പുറത്തുള്ള രാജ്യത്തുള്ള ശമ്പളം നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറിന് എത്രയാണോ സാലറി സെയിം വേജ് ആർക്കും കിട്ടുന്നുണ്ട്, നേഴ്സിനും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ വർക്കുണ്ട്. പക്ഷെ നേഴ്സിനെ സംബന്ധിച്ച് ഡോക്ടറെക്കാളും വർക്കുണ്ട്. നേഴ്സിന് നൈറ്റ് ഷിഫ്റ്റ് അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ രോഗികൾക്കിടയിൽ കൂടുതൽ പ്രവർത്തിക്കുന്ന നേഴ്സുമാരാണ്. അപ്പൊ നേഴ്സുമാരെ മൊത്തത്തിൽ നമ്മളുടെ ഒരു സിസ്റ്റത്തിൽ താഴ്ത്തി കാണുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഡോക്ടർമാരും മെഡിക്കൽ ഫീൽഡ് ഇപ്പോ പഠിത്തം മറ്റൊരു കേരളത്തിൽ വിദ്യാർത്ഥിനിയെ കുത്തിക്കുന്നു അങ്ങനെ. അപ്പൊ ഇവര് ഇവർക്ക് കൂടുതൽ കംഫർട്ട് ആയിട്ട് പുറത്ത് തോന്നുന്നു. അതെ മനുഷ്യന്റെ കംഫർട്ടബിലിറ്റി പറഞ്ഞു വെച്ചാൽ ഞാൻ എപ്പോഴത്തെ അഭിപ്രായം പറഞ്ഞു തീർത്താം. അതായത് 1947 ആ സമയത്ത് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ അംബേദ്കർ പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ഭരണഘടന രാജ്യത്തിന് കൊടുക്കുകയാണ്. രാജ്യത്തിന് കൊടുത്തിട്ട് ആദ്യം പറയുന്നത് നമുക്കിപ്പോ എന്താ പറയാ ഒരു നല്ല ഭരണഘടനയാണ്, സുരക്ഷിതമായ ഒരു ഭരണഘടനയുണ്ട്. ഈ ഭരണഘടനയ്ക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നന്നായി നമ്മുടെ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ അടുത്ത വാചകമുള്ളത് അദ്ദേഹം പറയുകയാണ് ഈ ഭരണഘടനയെ ആര് കൈകാര്യം ചെയ്യുമോ അതുപോലെയായിരിക്കും നമ്മുടെ ഭരണത്തിന്റെ അവസ്ഥ. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പോളറൈസ് ചെയ്ത് കൃത്യമായി ധ്രുവീകരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിക്കാൻ ശ്രമിക്കുമ്പോൾ യുക്തിബോധമുള്ള ഒരു പുതിയ ചിന്തകളുള്ള തലമുറയ്ക്ക് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇങ്ങനെ ആൾക്കാരെ വിഭജിച്ച് ഭരിക്കാനൊക്കെ ഒരു ഭരണകൂടം ശ്രമിക്കുമ്പോൾ ഈ രാജ്യത്ത് നിന്ന് എങ്ങനെയെങ്കിലും കടന്നു കളയാൻ ശ്രമിക്കും. അതിലൊരിക്കലും നമുക്ക് യുവാക്കളെയോ അല്ലെങ്കിൽ രാജ്യം വിട്ടു പോകുന്നതിനോ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ വിമർശിക്കാനോ സാധിക്കില്ല. കാരണം അതൊരു സത്യമാണ്, കൃത്യമായ സത്യമാണ്. ഈ രാജ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യമാണ്. വീണ്ടും പ്രതീക്ഷകൾ നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ പോലും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തന്റെ പേഴ്സണൽ ബെനിഫിറ്റ് പേഴ്സണൽ കംഫർട്ടബിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ പുറത്തു പോകണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് നിഷേധിക്കാനും വിമർശിക്കാനും കഴിയില്ല എന്നുള്ള സത്യം. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഈ എന്താ പറയാ ഭരണകർത്താക്കൾ നമ്മളിപ്പോ ഭരണം എന്നുള്ളത് കൂടി ഈ രാജ്യസ്ത്രീകരണം കുറഞ്ഞു വരുന്നതിന് ഒരു മുഖ്യ ഘടകമായി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നമ്മുടെ വികാരം കുറയുന്നു, രാജ്യസ്നേഹം കുറയുന്നു, ഇമോഷൻസ് കുറയുന്നു എന്നുള്ളത്. പക്ഷെ ഈ നാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ അത് കുറഞ്ഞിട്ടില്ല. കാരണം അടിച്ചമർത്തപ്പെടുന്നതോളം അടിച്ചമർത്തപ്പെടുന്നിടത്തോളം നമ്മൾ വികാരം കൂടുന്നതാണ്. അതായത് നമ്മളൊരാള് അടിച്ചമർത്തി സംസാരിക്കുമ്പോൾ നമുക്ക് അവരോട് എതിർക്കാനുള്ള ടെൻഡൻസി കൂടും. പക്ഷെ ഇന്ന് രാജ്യത്തും അങ്ങനെ ഒരു ടെൻഡൻസി യുവാക്കളിൽ യുവ സമൂഹത്തിൽ കാണുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് ഫാസിസത്തിന്റെയും വർഗീയതത്തിന്റെയും സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്കെതിരെ വിദ്യാർത്ഥികളാണ് സംസാരിക്കുന്നത്, യുവതലമുറയാണ് സംസാരിക്കുന്നത്. യുവതലമുറയിൽ ഒരു രാഷ്ട്രീയ ബോധം കൂടി
വളരെയധികം വർദ്ധിപ്പോ നമുക്ക് എന്തിനാണ് പൊളിറ്റിക്സ്, ഒരു ഡെമോക്രാറ്റിക് കൺട്രി ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ്. എന്തിനാണ് പൊളിറ്റിക്സ് എന്ന് ചോദിക്കുന്ന അവസ്ഥ തന്നെ നല്ല ഭയാനകരമാണ്. അവസ്ഥയാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ എന്തിനാണ് രാഷ്ട്രീയം എന്ന് ചോദിക്കുന്ന ആൾക്കാർ. സ്റ്റാലിൻ പറഞ്ഞത് എന്താ, സ്റ്റാലിൻ പറയുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നമ്മളിലേക്ക് ഇടപെടുന്നതാണ്. നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രം നമ്മളെ കൈകാര്യം ചെയ്യാം. ആ അവസ്ഥ വരെ ആ അവസ്ഥക്ക് കാരണം രാഷ്ട്രീയ ബോധം തന്നെയാണ്. എങ്ങനെയാണ് രാഷ്ട്രീയ ബോധം കുട്ടികളിലേക്ക് ഇമ്പോസ് ചെയ്യപ്പെടുന്നത്? ഇപ്പൊ ഈ വികാരങ്ങൾ ഇപ്പൊ പ്രതിഷേധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അങ്ങനെ ആയിക്കോളുന്നില്ല. ഒരു 80% ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിന് വേണ്ടി ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. കാരണം അങ്ങനെ എല്ലാരും ഫേസ് കാണിക്കണ്ടെന്നല്ലേ പറയുന്നതിനാണ്. പക്ഷെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊണ്ടുവരിക അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഇപ്പൊ ഹാഷ്ടാഗ് ആണെങ്കിൽ ഒരു ട്രെൻഡ് സെറ്റർ എന്നുള്ള നിലയിലേക്ക് അല്ലെങ്കിൽ ഒരു ട്രെൻഡ് കൊണ്ടുവരിക ആ രീതിയിലേക്ക് മൈൻഡ് സെറ്റ് മാറുന്നുണ്ടോ എന്നുള്ള, അതൊരു രാജ്യസ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോർമാലിറ്റി ആയി മാറുന്ന കോളത്തിലേക്ക്. ഈ ഫേക്ക് വേൾഡ്, അതായത് ഒരു ഇൻസ്റ്റാഗ്രാം ഒരു മെറ്റ വേൾഡ് എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് മാത്രമല്ലോ, മൊത്തം വേൾഡിൽ ബാധിച്ചിരിക്കുന്ന ഒരു മാരാരോഗം. പക്ഷെ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മളുടെ പ്രതികരണ ശേഷി വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോ, ഇപ്പൊ ഈ ലഹരി വിരുദ്ധതക്കെതിരെ പോസ്റ്റ് ഇടുന്ന ആള് തന്നെ അപ്പുറത്ത് ലഹരി ഉപയോഗിക്കുന്ന ആളായിരിക്കും. അപ്പുറത്തെ റീല് ഉണ്ട്, ആ റീല് അങ്ങനെ ഉണ്ട്. അതായത് ഈ കൊൽക്കത്ത വിഷയത്തിൽ ഉണ്ടാക്കുന്നു ഒരാള് പോസ്റ്റ് ഇടുന്നതാണ് പെൺകുട്ടിന്റെ റേപ്പ് വിക്ടിമിന്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ട് ഉടനെ മുമ്പിലൂടെ ഒരു പെൺകുട്ടി പോകുമ്പോ ആ പെൺകുട്ടിയെ വേറെ രീതിയിൽ നോക്കുക. ഇയാളാണ് ഇയാളെ സ്റ്റോറി പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന് മുമ്പിലൂടെ ഒരു പെൺകുട്ടി പോകുമ്പോ ഇയാളെ ആ പെൺകുട്ടി വേറെ ഇന്ത്യക്കാരാണ് മോമിതയുടെ ഫോൺ വീഡിയോക്ക് വേണ്ടി കൂടുതൽ അതാണ് ഇന്ത്യയുടെ സാക്ഷരതാ ബോധം. വിദ്യാഭ്യാസം എഡ്യൂക്കേറ്റ് ചെയ്യാത്ത ഒരു സമൂഹത്തിന്റെ പ്രശ്നം മാത്രമല്ല അത്, സമൂഹത്തിന്റെ ഈ ഇന്ത്യ എത്ര 9.5% എന്റെ ഓർമ്മ ശരിയാണ്. പെർസെന്റേജ് പ്രകാരം അൺഎംപ്ലോയ്മെന്റ് ഇന്ത്യയിൽ ഇപ്പൊ പുറത്ത് പഠിക്കാൻ പോകുന്ന സ്റ്റുഡന്റിന്റെ സ്റ്റൈപ്പൻഡ് വരെ, അതായത് ഓർക്ക് അവർ പാർട്ട് ടൈം ആയിട്ട് ജോബ് ചെയ്തിട്ട് വരെ പോലെ ഏൺ ചെയ്യുന്നത് വലിയ എമൗണ്ട് ആണ്. 1 ലക്ഷം 2 ലക്ഷത്തിന്റെ അടുത്ത് ഏൺ ചെയ്യുമ്പോ പോലും ഇന്ത്യയിൽ അവിടെ അതിന്റെ എക്സ്പെൻസ് ഉണ്ടാവുക. പക്ഷെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പോലും ഇത്തരത്തിലൊരു ശമ്പളം ചെയ്തിരുന്നില്ല പറയുമ്പോൾ, ഗവൺമെന്റ് സിവിൽ സർവന്റ് ആണെന്ന് വിചാരിക്കുക, ആൾക്ക് പോലും അതായത് എക്സിക്യൂട്ടീവ് ഹെഡിലുള്ള ആൾക്കാർക്ക് പോലും അതിനേക്കാൾ പൈസ അല്ലെങ്കിൽ അതിനേക്കാൾ സാലറി ഗേജ് സ്റ്റൈപ്പൻഡ് ആയിട്ട് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് പാർട്ട് ടൈം ആയിട്ട് പുറത്തുനിന്ന് ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. അതെ, അതിന് യൂണിവേഴ്സിറ്റി അവിടെയുള്ള യൂണിവേഴ്സിറ്റികളിൽ ഫിനാൻഷ്യലി ഫണ്ട് വരുന്നുണ്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് അവിടുത്തെ ജനങ്ങൾ കൊടുക്കുന്നുണ്ട്. അവിടുത്തെ ജനങ്ങൾക്ക് അറിയാം നമ്മുടെ തലമുറയെ പഠിപ്പിക്കണം എന്നുണ്ട്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ അവരെ ക്ഷണിക്കാണ്. ഇന്ത്യയിലേക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വരുന്നുണ്ട്, പക്ഷെ അവർക്ക് ഇന്ത്യയിൽ അവർ ഇന്ത്യ എന്തുകൊണ്ട് തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ഉത്തരം ഇവിടെ ചെലവ് കുറവാണെന്നുള്ളതാണ്. ഇപ്പൊ യു കെയിലേക്ക് മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ കടക്കണമെങ്കിൽ നമ്മളെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കണം. പക്ഷെ ഇന്ത്യയിലേക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, അങ്ങനെയുള്ള വിഷയങ്ങളാണ് അവിടെ. പിന്നെ സ്റ്റൈപ്പൻഡ് കാര്യങ്ങൾ പുറത്തെ രാജ്യങ്ങളിലാണെങ്കിൽ പഠിക്കാൻ കയറുന്ന പാർട്ട് ടൈമിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ രാജ്യത്ത് പാർട്ട് ടൈമിനുള്ളത് അതിന്റെ പുറമെ അവർക്ക് ഇൻജോബ് ട്രെയിനിങ് ഉണ്ട്, ഈ പഠനത്തിന്റെയും പ്രൊഫഷന്റെ ഒക്കെ കൂടെ ഇൻജോബ് ട്രെയിനിങ് കൊടുക്കുന്നു. പക്ഷെ നമ്മുടെ രാജ്യത്ത് അങ്ങനെയുള്ള സിസ്റ്റങ്ങൾ കാണുന്നുണ്ട്, ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. നമ്മുടെ ഈ ഡാറ്റ നമ്മുടെ രാജ്യത്ത് സൊല്യൂഷൻ ഇല്ല എന്നൊക്കെ പറയാം. രാജ്യ സ്നേഹം വളരെ ഇമ്പോർട്ടന്റ് ആണ്, രാജ്യത്തെ സംബന്ധിച്ച് എല്ലാവർക്കും നിർബന്ധമായിട്ടും വേണ്ടതാണ്, പൂർണ്ണമായി ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇതിനൊരു പരിഹാരം എന്നോ ഞാൻ ചിന്തിച്ച് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ചെയ്യണം, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഹൈ ചെയ്യണം, ഇത്തരം വിഷയങ്ങൾ ചെയ്യാൻ പറ്റും ഇന്ത്യയിൽ. ഇപ്പോ സന്തോഷ് തോന്നുന്നല്ലേ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ അദ്ദേഹം പറയുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ എന്താക്കും ആളുകൾ ഇവിടുന്ന് അവിടെ പോകുന്നു, അവിടെ പഠിക്കുന്നു, പിന്നെ അവിടുന്ന് ജോബ് ചെയ്ത് അവിടുന്ന് ഏൺ ചെയ്ത് അത് നാട്ടിലേക്ക് പൈസ അങ്ങനെ അയക്കും, അപ്പൊ അതിന്റെ ടാക്സ് ഇന്ത്യക്ക് കിട്ടും. പക്ഷെ പിന്നെ അവരെന്താ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പാരന്റ്സിന് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകും, അവിടെ സെറ്റിലാവുന്നു, അതോടുകൂടെ ആ വരവ് നിന്നു. അപ്പൊ ആ ഒരു സിസ്റ്റം നിരന്തരമായിക്കൊണ്ടേയിരിക്കുകയാണ്, പുറത്ത് ആളുകൾ സെറ്റിൽ ചെയ്യുന്ന രീതിയിലേക്ക് നിരന്തരം ചെയ്യുന്ന ഗവൺമെന്റ് ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് ഇമിഗ്രേഷൻ എന്നുള്ളത്. സത്യത്തിൽ ഇപ്പൊ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോ ബ്രിട്ടീഷുകാർ ചെയ്തതെന്ന് പറയപ്പെട്ടു, പക്ഷെ അവര് പറയുന്നുണ്ടാണ് നമ്മുടെ സിവിലൈസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, നാഗരികതയാണ് നമ്മളെ ആളുകളെ അവരുടെ സംസ്കാരം കൊണ്ടുവരാമാണ് ശ്രമിക്കാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ സത്യത്തിൽ ഓരൊക്കെ ഓടിച്ച് ഇന്ത്യയുടെ സംസ്കാരം തിരിച്ചു പിടിച്ചപ്പോ പിന്നെയും
ഇപ്പത്തെ ആൾക്കാർ ചെയ്യുന്നെന്താണ്, യൂറോപ്യൻ ശൈലി യൂറോപ്യന്റെ മോഡേൺസും ലിബറീസും ഒക്കെ കൊണ്ടുവന്നവിടെ ഇന്ത്യയിൽ കൊണ്ടുപോയിട്ട് കിട്ടി. ഇന്ത്യയെ വളരെ സീരിയസ് അവര് പറഞ്ഞ പോലെ തന്നെ എന്താക്കാണ്, ഓരോ സിവിലൈസേഷന്റെ ഭാഗം പോലെ ആക്കി ഇന്ത്യയെ മാറ്റാൻ ശ്രമിക്കുന്നത്. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ സോഷ്യലി നമ്മൾ അമേരിക്കക്കാരായ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള ആളായി എന്നുള്ള ഒരു ചിന്താഗതി കൂടുതൽ സൂട്ടിന്റെ. അതെ അതെ, എന്തുകൊണ്ട് ഞാനൊരു ഇന്ത്യക്കാരനെ ആള് എന്ന് പറയാനുള്ള ഞാൻ യു കെയിൽ പോയി, ഞാൻ യു കെയിലാണ് പഠിക്കുന്നത് എന്ന് പറയുമ്പോ ഒരാൾക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജോ സ്റ്റാൻഡേർഡോ ഞാൻ ഇന്ത്യയിലാണ് പഠിക്കുന്നത് കിട്ടുന്നില്ല, വലിയ വിഷയമാണ്. നമ്മള് പോകുന്ന ആൾക്കാർക്ക് ഇപ്പൊ റാദിലി റാദിലിന്റെ അടുത്ത് പറഞ്ഞാൽ തന്നെ നമുക്ക് പോകുന്ന ആൾക്കാരെ കുറ്റപ്പെടുത്താനില്ല, കാരണം വിലയുടെ സ്റ്റാറ്റസ് ആണ്. പക്ഷെ എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പുറത്തു പോവാണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഫീൽ ഉണ്ട്, അത് നമുക്ക് ഉണ്ടായിരുന്നു. ആസ് എ ഇന്ത്യൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഇന്ത്യക്കാരനാണെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഫീൽ, നമുക്ക് ആ പ്രസ്റ്റീജ് പ്രിവിലേജ്, കാരണം നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ധാരാളം വൈവിധ്യങ്ങളുള്ള ആൾക്കാരാണ്. ധാരാളം അല്ലെ, മതങ്ങളുള്ള, ജാതികളുള്ള, വിവിധ സംസ്കാരങ്ങളുള്ള, ഡ്രസ്സിംഗ് സ്റ്റൈൽസ് ഉള്ള, ഫുഡ്സ് ഉള്ള, അങ്ങനെ ഒരു സാംസ്കാരികതയുടെ ഒരു രൂപം തന്നെയാണ് ഇന്ത്യ. ഇന്ത്യയെ പറ്റി ആൾക്കാർക്ക് പറയാനുള്ളത് തന്നെയാണ് ഇന്ത്യയിൽ വിവിധ മതത്തിലെ ആളുകൾ സഹോദരത്തോടും സ്നേഹത്തോടും കൂടി ജീവിക്കാറ്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്ത് വേറെ എവിടെ ഇല്ലാത്തൊരു പ്രിവിലേജാണ്. പ്രിവെന്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ടൂറിസം മേഖലയിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ കൾച്ചർ, നമ്മുടെ ഈ മോണുമെന്റ്സ് എല്ലാം നമ്മൾ അത്രയും സൂക്ഷിച്ചുകൊണ്ട് പോയ ആൾക്കാരെ ആകർഷിക്കാൻ പറ്റുള്ളൂ. ഇപ്പോ അറബികളിലേക്ക് നോക്കുകയാണ് അവർ ഇപ്പോഴും വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്ന കുറെയൊക്കെ അവരുടെ പഞ്ചന വസ്ത്രങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് അതാണ് നമ്മളെ ആ രാജ്യത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ആകർഷിക്കുന്ന കുറെയൊക്കെ സാധനങ്ങൾ, അവിടെ കൾച്ചർ പഠിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ രാജ്യത്ത് നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അമേരിക്കയും ഏകദേശം ഡ്രസ്സും ചെയ്തും എന്തും ഒരുപോലെ എന്നുള്ള ഒരു ഇതിലേക്ക് ആൾക്കാരെ അല്ലെങ്കിൽ യുവതലമുറയാണെന്നില്ല, യുവതലമുറയെ മാത്രം പറയാൻ പറ്റില്ല, വളർന്നിരുന്ന കുട്ടികളായിക്കോട്ടെ യുവതലമുറയായിക്കോട്ടെ പ്രായം ആൾക്കാരാണെങ്കിൽ കൂടി കുറെ ആൾക്കാരും ഇപ്പൊ സൗദി അറേബ്യയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ആൾക്കാർക്ക് കൂടുതൽ സൗദി അറേബ്യയിലാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ആൾക്കാർക്ക് ടാക്സ് കൊടുക്കണ്ടല്ലോ അത്തരത്തിൽ. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാജ്യസ്നേഹത്തിന്റെ ആ ഒരു ഫീൽ, ഇപ്പൊ പഠിക്കാൻ പോകുന്ന ആൾക്കാരെ നമുക്ക് ബ്ലെയിം ചെയ്യാനൊന്നുമില്ല, അവർ പോയിട്ട് പഠിക്കട്ടെ, പഠിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് ഇന്ത്യയിൽ അത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ. ഇന്ത്യ പുറത്ത് രാജ്യങ്ങളിൽ ചെന്ന് പുറത്ത് രാജ്യങ്ങളിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതേപോലെ തന്നെ അവിടുത്തെ എംപ്ലോയ്മെന്റ് സിസ്റ്റം, അവിടുത്തെ സാലറി, അവിടുത്തെ വേജ്, അങ്ങനത്തെ കാര്യങ്ങളല്ലെങ്കിൽ അവിടുത്തെ ബിസിനസ് രീതികൾ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ വളരെ ഗ്ലോബലൈസേഷൻ ആണ് നമ്മുടെ ഗ്ലോബലായി കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൈവറ്റൈസേഷൻ കൂടി കുറച്ചും കൂടി വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യയിലെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുവരാമത്താണെങ്കിൽ കൂടി അത് സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യ എന്തായിരുന്നു കുറച്ചും കൂടി എക്കണോമിക്കായി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതത്തിൽ നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫീല്, സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹം എപ്പോഴും ഉണ്ടായിരുന്നു. ഈ ചർച്ച നമ്മൾ ആ ചർച്ച സമൂഹത്തിലേക്ക് ഉൾപ്പെടുന്നു. ഇത്ര നമ്മളോട് ചെയ്യുന്നത് നമ്മളെ ചർച്ചയിൽ നമുക്ക് മനസ്സിലാകുന്നത് ടോട്ടലി നമ്മളെ യൂത്തിന് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ആനുകൂല്യങ്ങൾ, പ്രോഗ്രാമുകൾ, അത് രാജ്യത്തെ ബിൽഡ് ചെയ്യാനുള്ള ആ ഒരു അതിനപ്പുറം എനിക്ക് തോന്നുന്നത് ഒരു പ്രതികരണ ശേഷിയുള്ള ഒരു സമൂഹം ഇവിടെ നിലനിൽക്കണം, അതിന്റെ ആവശ്യം ഉണ്ട് എന്നൊക്കെ പ്രതികരണ ശേഷി. അതെ, മനസ്സിലായി.